മാറിടത്തിന്റെ വലിപ്പം കുറയ്ക്കാൻ വെറും 7 ദിവസം കൊണ്ട് സഹായിക്കുന്ന കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കിടന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ മാറിടത്തിന്റെ വലിപ്പത്തെ കുറയ്ക്കാനായിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്ന കാര്യമാണ് അതെന്താണെന്നുള്ളത് പറയാം അതിന്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പെൺകുട്ടികൾക്കാണെങ്കിലും ഇപ്പം ടീനേജിലാണെങ്കിലും ഇപ്പം പ്രസവത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അവരുടെ മാറിടത്തിൻ്റെ വലിപ്പം മാറിടത്തിൻ്റെ വലിപ്പം കാരണം അവർക്ക് നല്ലൊരു കംഫർട്ടബിളായിട്ടൊരു ഡ്രസ്സ് പോലും അവർക്ക് ഇടാതെ പറ്റാതായിട്ട് വരും കാരണം നമുക്കിപ്പം മാറിടത്തിൻ്റെ വലിപ്പം ഉണ്ടെങ്കിൽ നല്ലപോലെ ഷേപ്പാക്കി നിർത്താനായിട്ട് എളുപ്പം നമുക്ക് ഡ്രസ്സ് ഇട്ടാലും സാധിക്കില്ല മാറിടം നല്ലതുപോലെ ഒരു ഷേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്കൊരു കംഫർട്ടബിളായിട്ട് കാണുവാനായിട്ട് പറ്റും നല്ലതുപോലെ മാറിടത്തിന് ഷേപ്പ് ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സാധിക്കും അതായത് 40 അളവുള്ളവരൊക്കെയാണെങ്കിലും 36 വരെയെങ്കിലും 7 ദിവസം കൊണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും ഞാനൊരു മസാജിങ് ക്രീമും പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് കിടന്നുകൊണ്ട് അധികം ഇപ്പം വ്യായാമം ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർക്കും കിടന്നുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുക ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും 7 ദിവസം കൊണ്ട് തന്നെ കിട്ടും ചിലർക്ക് കൂടി അതായത് വലിപ്പം മാറിടത്തിന് കുറേയധികം നാളായവരാണെങ്കിൽ ഇപ്പോൾ 1 മാസം കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടും കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളവരാണെങ്കിൽ 7 ദിവസം കൊണ്ടൊക്കെ റിസൾട്ട് കിട്ടും ചിലരുടെ ശരീരപ്രകൃതിക്കനുസരിച്ച് റിസൾട്ട് കിട്ടാനും ഒക്കെ കുറച്ചൊക്കെ താമസം എടുക്കും എന്താണ് വ്യായാമം എന്നുള്ളത് പറയാം അതിനുശേഷം ആ ഒരു മസാജിങ് ക്രീമിലേക്ക് പോകാം നമുക്ക് കേട്ടോ ആദ്യത്തെ വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളെപ്പോഴും കിടക്കുന്നത് നിവർന്ന് കിടക്കാറുണ്ട് നിവർന്ന് കിടക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ നമ്മൾ കമന്ന് കിടക്കുക ആ കമന്ന് കിടക്കുന്നതുകൊണ്ട് നമ്മുടെ മാറിടം ഉള്ളിലേക്ക് വിളിയാനായിട്ട് എളുപ്പം സാധിക്കും അതായത് ആ ഒരു നമ്മൾ കിടക്കുമ്പോൾ അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവുകയും ആ ഒരു അകത്തേക്ക് മസിൽസ് വലിയുകയും അതുമൂലം നമ്മുടെ മാറിടം നല്ലതുപോലെ ഷേപ്പ് ആവാനായിട്ട് എളുപ്പം സാധിക്കും കൂടാതെ തന്നെ നമ്മൾ കിടക്കുമ്പോൾ ചരിഞ്ഞു കിടക്കുക ചരിഞ്ഞു കിടന്നുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഈ ഒരു ഏരിയയിലെ മസിൽസ് വലിയുന്നത് മൂലം നമ്മുടെ മാറിടത്തിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് എളുപ്പം സാധിക്കും അതേപോലെ രണ്ടാമത്തെ ഭാഗത്തേക്കും രണ്ടാമത്തെ ആ ഒരു മാറിടത്തിന് വേണ്ടി നമ്മൾ അതേപോലെ തന്നെ മറ്റേ ആ ഒരു കൈയും ഇതേപോലെ തന്നെ പൊക്കി മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ആ ഒരു മാറിടം മുകളിലേക്ക് വലിയും അതുമൂലം നമ്മുടെ തൂങ്ങിക്കിടക്കുന്ന ആ ഒരു മസിൽസൊക്കെ ഉള്ളിലേക്ക് വലിയാനായിട്ടൊക്കെ എളുപ്പം സാധിക്കും കൂടാതെ തന്നെ കമന്ന് കിടന്നുകൊണ്ട് തന്നെ മുകളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ മാറിടത്തിന് നല്ലതുപോലെ അതായത് ആ ഒരു കമന്ന് ഇങ്ങനെ മുകളിലേക്ക് വലിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഏരിയയിലെ മസിൽസ് നമ്മുടെ ആ ഒരു ഏരിയയിലെ വലിയും അവിടുത്തെ ആ ഒരു ഫാറ്റൊക്കെ ഉള്ളിലേക്കൊക്കെ ഉള്ളിലേക്കൊക്കെ അങ്ങ് മാറുകയും അതുമൂലം നമ്മുടെ മാറിടം നല്ലതുപോലെ ഷേപ്പാക്കി നിർത്താനായിട്ട് സാധിക്കും ഇനി ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കമന്ന് കിടക്കത്തില്ല ചില സമയത്ത് അങ്ങനെ കിടക്കുന്ന അതായത് ഇങ്ങനെ കിടക്കാറില്ല ഇങ്ങനെ ഇനി നമ്മൾ കിടക്കാറില്ല കൈ കെട്ടി ചേർത്തിട്ട് ഇങ്ങനെ കിടക്കാറില്ല അങ്ങനെ കിടക്കുന്നത് കൊണ്ടും നമ്മുടെ ഈ ഒരു മാറിടത്തിന് ഉള്ളിലേക്ക് വലിയാനായിട്ട് എളുപ്പം സാധിക്കും കാരണം നമ്മൾ പോലും അറിയാതെ ആ ഒരു ഏരിയയിലെ മസിൽസ് നല്ലതുപോലെ ഉള്ളിലേക്ക് വലിയും ഈ പറയുന്ന വ്യായാമങ്ങളൊക്കെ വളരെ സിമ്പിളാണ് പിന്നെ നമ്മൾക്ക് കമന്ന് കിടന്നുകൊണ്ട് തന്നെ ബാക്കിൽ അതായത് നമ്മളിങ്ങനെ കമന്ന് കിടക്കാറില്ലയോ കമന്ന് കിടന്നുകൊണ്ട് തന്നെ കൈകൾ ബാക്കിലേക്ക് ആക്കുകയാണെങ്കിലും ഈ ഒരു ഏരിയയിലെ മസിൽസ് ഉള്ളിലേക്ക് വലിയാനും ഒക്കെ എളുപ്പം സാധിക്കും പിന്നെ നമ്മളെ ഈ ഒരു ഭാഗത്തൊക്കെ ചിലരുടെയൊക്കെ മാംസം ഇങ്ങനെ തൂങ്ങിക്കിടക്കാറില്ലയോ അതൊക്കെ ഉള്ളിലേക്ക് വലിയാനൊക്കെ ആയിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ് ഈ പറഞ്ഞതൊക്കെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അതായത് ഇപ്പം പ്രസവം കഴിഞ്ഞ് കിടക്കുന്നവർക്കാണെങ്കിലും ചെയ്യാവുന്നതാണ് നല്ലതാണ് ഈ പറയുന്ന വ്യായാമം ഇപ്പം നിങ്ങൾക്കിപ്പോൾ എത്ര ടൈം ഇല്ലാത്തവരാണെങ്കിലും ഈ വ്യായാമം ചെയ്യാനായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഞാൻ നേരത്തെ ഒരു വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമത്തെക്കുറിച്ചുള്ള ചെയ്തിട്ടുണ്ട് അതിൻ്റെ നല്ലതുപോലെ പലർക്കും റിസൾട്ട് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് അധികം ടൈം ഇല്ലാത്തവർക്കും ആ പറയുന്ന വ്യായാമം ചെയ്യുവാണെങ്കിലും റിസൾട്ട് കിട്ടും ഞാൻ അതും ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കണ്ടു നോക്കും നല്ലതുപോലെ റിസൾട്ട് കിട്ടുന്നതാണ് ഇങ്ങനൊരു വ്യായാമവും കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഷേപ്പ് ഉണ്ടാക്കി എടുക്കാനായിട്ട് എളുപ്പവും സാധിക്കുന്നതാണ് പിന്നെ ഇപ്പം ഞാനീ പറഞ്ഞതിനകത്ത് എല്ലാം ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ തോന്നുന്നത് അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ എങ്ങനെയാണ് ആ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കുന്നത് അത് ചെയ്ത് ആ ഒരു മസാജിങ് ക്രീമിലേക്ക് പോകാം അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിവിടെ ഞാൻ പറയുന്നുണ്ട് അത് കേൾക്കാനായിട്ട് നോക്കുക ആണ് ആ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം മാറിടത്തിന് വലിപ്പം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും
എത്ര തന്നെ മാറിടത്തിന് വലിപ്പമുള്ളവർക്കാണെങ്കിലും ഈ പറയുന്ന കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാറിടത്തിന് വലിപ്പം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത് വിക്സ് ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ വാസ്ലൈൻ വേണം, അലവേറ ജെല്ല് വേണം. ഇതുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് ടൈം തേക്കാൻ പറ്റുന്നോ ആ സമയത്ത് നിങ്ങൾക്ക് തേക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കുളിക്കുന്നതിന് മുന്നേ വേണമെങ്കിലും ചെയ്യാം, അല്ലാതെ വേണമെങ്കിലും. നിങ്ങൾക്ക് ഏത് ഫ്രീ ടൈം ഉള്ളപ്പോഴും ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ പറയുന്നത്. അതിന് വേണ്ടത് ഒരു സ്പൂൺ അലവേറ വേണം. അത് നമുക്ക് എടുക്കാം. ഒരു സ്പൂൺ അലവേറ എടുത്തു കൊടുക്കാം. ഒരു സ്പൂൺ അലവേറ ജെല്ല് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വാസ്ലൈൻ ആണ്. വാസ്ലൈൻ നമ്മുടെ ആ ഒരു ഏരിയയിലുണ്ടാകുന്ന ചർമ്മത്തെ, ലൂസായി കിടക്കുന്ന ചർമ്മത്തെ ടൈറ്റ് ആക്കാനായിട്ട് എളുപ്പം സാധിക്കും. ഒരു സ്പൂൺ വാസ്ലൈനും കൂടി ചേർത്ത് കൊടുക്കാം. സ്പൂൺ വാസ്ലൈൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമുക്ക് ഇത്രയും, അതായത് ഞാൻ കൈ ഇട്ടാണ് എടുത്തത്, ഇത്രയും, അതായത് ഒരു കൈ ഇടുമ്പോൾ കിട്ടുന്ന അത്രയും വിക്സ് വേണം. അതായത് നമുക്ക് അര സ്പൂൺ വിക്സ് ആണ് വേണ്ടത്. അര സ്പൂൺ വിക്സിൻ്റെ സ്പൂണിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കാം. അത്രേ ഈ മൂന്ന് കാര്യങ്ങൾ കൂടി നല്ലതുപോലെ ആക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മളെ വീട്ടിലൊക്കെയുള്ള ശുദ്ധമായിട്ടുള്ള എണ്ണ വേണം. അത് ഒരു ഒരു സ്പൂൺ എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നമ്മുടെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇത് മിക്സാക്കിയിട്ട് ഇതൊരു ക്രീമി പരുവത്തിലാക്കി നമുക്കിതിനെ അങ്ങ് മാറ്റണം. ഇത് നമുക്കിപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം വരെയും സൂക്ഷിക്കാവുന്നതാണ്. ഇപ്പം ഞാൻ കാണിച്ചുതരാം അതെങ്ങനെയാണ് നമ്മൾ മാറിടത്ത് തേക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഇത് നമുക്കൊന്ന് മിക്സാക്കിയിട്ട് ഇതൊരു ക്രീമി പരുവത്തിലാക്കി എടുക്കാം. കണ്ടോ, ഇത് എത്രത്തോളം മിക്സാക്കുമ്പോൾ അത്രത്തോളം അതിൻ്റെ തിക്നെസ്സും കൂടും. ഓക്കെ, നാണ്ട, അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം, അല്ലാതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ടിന്നിനകത്തിട്ട് സ്റ്റോർ ചെയ്ത് വേണമെങ്കിലും വെക്കാം. ഞാൻ ഇങ്ങനെ അങ്ങനെയാണ് നമ്മുടെ മാറിടത്തിൽ തേച്ചിട്ട് അപ്ലൈ ചെയ്യുന്നത്. മാറിടത്തിൽ എങ്ങനെയാണ് തേക്കുന്നത് എന്നുള്ളത് പറയാം. ഇതാ നമ്മൾ ഇത്രയും എടുത്താൽ മതി, അതായത് ഇത്രയും, ഇത് കണ്ടോ, ഇത്രയും എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ മാറിടത്തിലേക്ക് തേച്ച് നല്ലതുപോലെ, അതായത് മാറിടത്തിൻ്റെ നിബിൾ ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തേക്കും റൗണ്ടിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അത് റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. തിരിച്ച് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓപ്പോസിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴേന്ന് മുകളിലേക്കും അതിൻ്റെ നിന്നും ഇങ്ങോട്ടും 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 തടയി കൊടുക്കുക. അതായത് നിബിളിൻ്റെ നാല് സൈഡിൽ നിന്നും നമ്മൾ ഇതേപോലെ മുകളിലേക്ക് മുകളിലേക്ക് തടകി കൊടുക്കുക. ഈ തടകി കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു നമ്മുടെ മാറിടത്തിൻ്റെ ആ ഒരു സ്കിൻ ലൂസായി കിടക്കുന്നതിന് മുകളിലേക്കാക്കി ടൈറ്റ് ആക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം പിന്നെയും നമ്മൾ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. തിരിച്ചും അതേപോലെ തന്നെ തിരിച്ചും ഓപ്പോസിറ്റ് നമ്മൾ ക്ലോക്ക് വൈസ് രീതിയിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ മിക്സൊക്കെ ചേർക്കുമ്പോൾ നിങ്ങൾ വേഗം പുഹയും എന്നൊക്കെയുള്ള, ഒരിക്കലും പുഹയത്തൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വിയർക്കും. ആ ഒരു ഏരിയയിലെ നമ്മുടെ ആ ഒരു ഫാറ്റിനെ കുറയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട് ചെറിയൊരു വിയർപ്പൊക്കെ ഉണ്ടാവും. നിങ്ങൾ പേടിക്കരുത്, നല്ലപോലെ റിസൾട്ട് നിങ്ങൾക്ക് നൽകും ഈ പറയുന്ന കാര്യം ചെയ്യുവാണെങ്കിൽ. നമ്മളിപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ക്രീം കുറേയധികം ദിവസം സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് ഒരു ഒരാഴ്ചയോളം ഇതേ രീതിയിൽ, ഇപ്പോൾ ഞാൻ ഇട്ടത് ഇത്രയും ഒരു ഇങ്ങനൊന്ന് ഇട്ടാൽ മാത്രം മതി. നമ്മുടെ രണ്ട് മാറിടത്തിനും ഇതേപോലെ രണ്ട് ഇതാക്കി ഇട്ടാൽ മതി. പിന്നെ നിങ്ങളുടെ സ്കിന്നിലേക്ക് ആ ഒരു ക്രീം അബ്സോർവ് ആവുന്നതിനനുസരിച്ച് കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചേർത്ത് മസാജ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളുടെ തുണിയിലോ മറ്റുള്ളിടത്തോ എങ്ങ് പോലും പറ്റാത്ത പോലും കണ്ടല്ലോ. കുളിച്ചതിന് ശേഷമായിരിക്കും ഇത് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. അതിനുശേഷം നമ്മൾ ബ്രേസർ ധരിക്കുവാണെങ്കിൽ, അതായത് ബ്രാ ധരിക്കുവാണെങ്കിൽ, അത് പിന്നെ ഇരുന്നൊന്നുകൂടെ ടൈറ്റ് ആവുകയും അതുമൂലം നമ്മുടെ മാറിടം ഉള്ളിലേക്ക് വലിയാനും എളുപ്പം സാധിക്കും. ഞാൻ ഈ കാണിച്ച വളരെ സിമ്പിളായിട്ട്, അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് മുകളിലോട്ടും, അതായത് ഇങ്ങനെയും ഇങ്ങനെയും നാല് സൈഡിൽ നിന്നും നിബിളിൻ്റെ ഒഴിവാക്കി നാല് സൈഡിൽ നിന്നും നിങ്ങൾ മസാജ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ നിങ്ങളുടെ മാറിടത്തിൻ്റെ ആ ഒരു തൂങ്ങിയ മാറിടത്തെ ചൊട്ടാനായിട്ട് എളുപ്പം തന്നെ സഹായിക്കും. ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഫോളോ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതുപോലെ മാറിടം ഷേപ്പാക്കി നിർത്താനായിട്ട് എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. ാണ് ആ ഒരു മസാജിങ് ക്രീം തയ്യാറാക്കിയെന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ. അത് തേച്ചിട്ടുള്ള മസാജും എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കാനായിട്ടും ക്രീം നോക്കണം. ഞങ്ങൾ അതിനകത്തൊന്നും വിട്ടുപോകാനായിട്ട് പാടില്ല. അതെല്ലാം തന്നെ വേണം. ഞാൻ പറഞ്ഞ ആ അത്രയും ക്രീമും തന്നെ നമുക്ക് വേണം.
എന്നാലേ നമുക്ക് ആ ഒരു മാറെടുത്ത് തേക്കുന്ന സമയത്ത് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടാനായിട്ട് എളുപ്പം സാധിക്കുകയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യത്തിനകത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ വന്ന് ചോദിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്തോളൂ. മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.